നമ്മൾ 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്ററായ സർവവും സൂര്യനാൽ ദ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്രത ഹ്യൂമിഡിറ്റി വരെ നമ്മൾ പഠിച്ചു നിർത്തി. ബാക്കിയാണ് ഇന്ന് പഠിക്കുന്നത്. അന്തരീക്ഷ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അന്തരീക്ഷ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, താപനില, ജലലഭ്യത. The factors influencing the amount of moisture in the atmosphere are temperature and availability of water. അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ താപനില, ജലലഭ്യത, ടെമ്പറേച്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഹ്യൂമിഡിറ്റി വേരീസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം. ആർദ്രത ഏതിനൊക്കെ അനുസരിച്ച് മാറും? സ്ഥലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും ആർദ്രത മാറും. ഹ്യൂമിഡിറ്റി വേരീസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം. ഓക്കെയാണോ? അപ്പം അന്തരീക്ഷ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ താപനിലയും ജലലഭ്യതയും, ഇംഗ്ലീഷിൽ ടെമ്പറേച്ചർ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇനി ആർദ്രത ഏതിനൊക്കെ അനുസരിച്ച് മാറും? ഹ്യൂമിഡിറ്റീസ് വേരീസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം. സ്ഥലത്തിനനുസരിച്ച് മാത്രമല്ല സമയത്തിനനുസരിച്ചും ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത മാറും. ഹ്യൂമിഡിറ്റി വേരീസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം. ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കേവല ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നാൽ എന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് പറയുന്നു. വായുവിലടങ്ങിയിട്ടുള്ള, ശരിക്കും വായുവിൽ എത്ര നീരാവി അടങ്ങിയിട്ടുണ്ട്, വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവലാർദ്രത എന്ന് പറയുന്നു. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം അടങ്ങിയിട്ടുണ്ട് എന്ന ഏകകത്തിലാണിത് കണക്കാക്കുന്നത്. അപ്പോൾ കേവലാർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവലാർദ്രത എന്ന് പറയുന്നു. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. നമുക്കതിൻ്റെ ഇംഗ്ലീഷ് അബ്സല്യൂട്ട്, വാട്ട് ഈസ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ, അതായത് അന്തരീക്ഷത്തിലുള്ള യഥാർത്ഥ ജലബാഷ്പത്തിൻ്റെ അളവ്. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് പെർ, എത്ര എത്രയിലുള്ളതാണ്? പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ. ഇറ്റ് ഈസ് മെഷേർഡ്, ഇത് കണക്കാക്കപ്പെടുന്നു, ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, നീരാവിയുടെ അളവ് പ്രസൻറ്റ് പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ. അത്രയും എയറിൽ എത്രമാത്രം നീരാവി അടങ്ങിയിരിക്കുന്നു എന്ന ഏകകത്തിലാണിത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയാണ്. ഇത് ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ, ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവ്, പ്രസൻറ്റ് അടങ്ങിയിരിക്കുന്ന, എവിടെ നിലനിൽക്കുന്ന, ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ വാട്ടർ വെപ്പർ അല്ലെങ്കിൽ നീരാവിയുടെ അളവ്, ഇതിനെയാണ് നമ്മൾ ഈസ് കാൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ, ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, എത്രമാത്രം ജലബാഷ്പം പ്രസൻറ്റ് അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു, പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ, ഓരോ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയറിലും എത്ര ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എത്രമാത്രം ജലബാഷ്പം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നു, ഇതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേവല ആർദ്രത? വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് പറയുന്നു. ഓക്കേണാ? അടുത്തതായി നമ്മൾ പൂരിതാവസ്ഥ എന്നാൽ എന്താണെന്നാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് സാച്ചുറേഷൻ ലെവൽ, എന്താണ് പൂരിതാവസ്ഥ? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. ഒരു പ്രത്യേക ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് പിടിച്ചു നിർത്താൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ, അന്തരീക്ഷം നീരാവി കൊണ്ട് നിറയുന്ന അവസ്ഥയെ
പൂരിതാവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ പൂരിതാവസ്ഥ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ എഴുതും? അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയും. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു. ഇനി വാട്ട് ഈസ് സാച്ചുറേഷൻ ലെവൽ? ദേർ ഈസ് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ഹോൾഡ്. ദേർ ഈസ് എ ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു പരിധിയുണ്ട്. എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, എത്രത്തോളം നീരാവി പിടിച്ച് വെക്കാൻ കഴിയും അന്തരീക്ഷത്തിന്. ക്യാൻ ഹോൾഡ് അറ്റ് എ സെർട്ടൺ ടെമ്പറേച്ചർ, ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിന് എത്രത്തോളം നീരാവിയെ പിടിച്ചു നിർത്താൻ കഴിയും. ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. അപ്പം അന്തരീക്ഷം നീരാവി കൊണ്ട് പൂരിതമാകുന്ന ദ സ്റ്റേജ് അറ്റ് വിച്ച് ഇത് അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, അന്തരീക്ഷം മുഴുവനായും പൂരിതമാകുന്ന. എന്തുകൊണ്ട് പൂരിതമാകുന്ന? വിത്ത് വാട്ടർ. ഈ സ്റ്റേമിഡാസ് സാച്ചുറേഷൻ ലെവൽ. അപ്പോൾ ദെർ ഈസ് എ ലിമിറ്റ്, പരിധിയുണ്ട്, ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. ഇത് അറ്റ്മോസ്ഫിയർ ക്യാൻ ഹോൾഡ്, അന്തരീക്ഷത്തിന് പിടിച്ചു നിർത്താൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അറ്റ് എ സെർട്ടൺ ടെമ്പറേച്ചർ, ഒരു പ്രത്യേക താപനില. ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, അതായത് അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ സ്റ്റേമിഡാസ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ ദേർ ഈസ് എ ലിമിറ്റ് ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ഹോൾഡ് അറ്റ് എ സെർട്ടൺ ടെമ്പറേച്ചർ, ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, മൊത്തത്തിൽ പൂരിതമാകുന്നു, മുഴുവനായും പൂരിതമാകുന്നു നീരാവി കൊണ്ട്. വിത്ത് വാട്ടർ ഈസ് സ്റ്റേമിഡാസ് സാച്ചുറേഷൻ ലെവൽ. ഓക്കെയാണോ? മനസ്സിലായ? വെൻ ദ അറ്റ്മോസ്ഫിയർ ബിഗെയിം സാച്ചുറേറ്റഡ്, കണ്ടൻസേഷൻ ബിഗിൻസ്. വെൻ ദ അറ്റ്മോസ്ഫിയർ ബിഗെയിം സാച്ചുറേറ്റഡ്, അതായത് അന്തരീക്ഷം നീരാവിയാൽ പൂരിതമാകുമ്പോൾ ഘനീകരണം, കണ്ടൻസേഷൻ ബിഗിൻസ് മീൻസ് ആരംഭിക്കും. വെൻ ദ അറ്റ്മോസ്ഫിയർ ബിഗെയിം സാച്ചുറേറ്റഡ്, അന്തരീക്ഷം നീരാവി പൂരിതമാകുമ്പോൾ കണ്ടൻസേഷൻ ബിഗിൻസ് മീൻസ് ഘനീകരണം ആരംഭിക്കുന്നു. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണ പ്രക്രിയ ആരംഭിക്കും. അന്തരീക്ഷം നീരാവി കൊണ്ട് നിറഞ്ഞാൽ, പൂരിതമായി കഴിഞ്ഞാൽ, അന്തരീക്ഷം നീരാവി കൊണ്ട് അതിന് കഴിവ് അത്രത്തോളം നീരാവിയെ പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രത്തോളം ആയി കഴിഞ്ഞാൽ ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നു. വെൻ ദ അറ്റ്മോസ്ഫിയർ ബിക്കെയിം സാച്ചുറേറ്റഡ്, കണ്ടൻസേഷൻ ബിഗിൻസ്, അതായത് അന്തരീക്ഷം നീരാവിയാൽ പൂരിതമാകുമ്പോൾ ഘനീകരണം, കണ്ടൻസേഷൻ തുടങ്ങുന്നു. ഓക്കേനാ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ഡ്യൂ പോയിന്റ്, എന്താണ് തുഷാരാങ്കം? തുഷാരാങ്കം ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിന്, എപ്പോഴാണോ ഘനീകരണം തുടങ്ങുന്നത് ആ ഊഷ്മാവിന്, ആ ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് തുഷാരാങ്കം എന്ന് ചോദിച്ചാൽ, ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവ്, ഒരു പ്രത്യേക ഊഷ്മാവിൽ ഘനീകരണം തുടങ്ങും, ആ ഊഷ്മാവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തുഷാരാങ്കം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡ്യൂ പോയിന്റ്? വാട്ട് ഈസ് ഡ്യൂ പോയിന്റ്? ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്, അതായത് ഘനീകരണം തുടങ്ങുന്ന നിർണായകമായ ഊഷ്മാവിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് അല്ലെങ്കിൽ തുഷാരാങ്കം എന്ന് പറയുന്നത്. ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. അതിന് മലയാളം ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. മനസ്സിലായ? ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. ഒരു പ്രത്യേക ഊഷ്മാവ് എത്തിയാൽ മാത്രമേ ഘനീകരണം ആരംഭിക്കുവാൻ കഴിയത്തുള്ളൂ. ആ ഊഷ്മാവിനെയാണ് നമ്മൾ തുഷാരാങ്കം എന്ന് പറയുന്നത്. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നിർണായകമായ താപനില, ആ താപനിലയിലാണ് ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂ പോയിന്റ് എന്ന്
പറയുന്നത്. ഓക്കെ ആണോ? ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് തുടങ്ങുന്നത്, ഘനീകരണം തുടങ്ങുന്ന ആ നിർണായകമായ ഊഷ്മാവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മൾ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ ആണ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടത് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. എന്താണ് ആപേക്ഷിക ആർദ്രത? എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് എന്താണ് ആപേക്ഷിക ആർദ്രത. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു നിശ്ചിത ഊഷ്മാവിൽ, ഒരു പ്രത്യേക ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവി, അന്തരീക്ഷത്തിന് ഒരുപാട് ഉൾക്കൊള്ളാൻ കഴിയും, ആ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. അത് പ്രസ്താവിക്കുന്നത് ശതമാനത്തിലാണ്. ഈ ആനുപാതിക അളവിനെ നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ആപേക്ഷിക ആർദ്രത? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. എന്നിട്ട് പറയാം, ഒരു നിശ്ചിത ഊഷ്മാവിൽ, ഒരു പ്രത്യേക ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവി കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് നമ്മൾ ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ നമ്മൾ എന്ത് പറയുന്നു? ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. ഇതിച്ചിരി ടഫാണ്, വളരെ ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചു വെക്കണം. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ പ്രസ്താവിക്കും അല്ലെങ്കിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. മനസ്സിലായ? ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അതിൻ്റെ ഇംഗ്ലീഷ്, ആപേക്ഷിക ആർദ്രതയുടെ ഇംഗ്ലീഷ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. റേഷ്യോ മീൻസ് എന്താണ്? അനുപാതം. ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ, എത്രത്തോളം നീരാവി പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൽ എത്രത്തോളം നീരാവി ഉണ്ട്. ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷത്തിന് എത്രത്തോളം നീരാവിയെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു പ്രത്യേക താപനിലയിൽ. അപ്പോൾ ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിന് എത്രത്തോളം നീരാവിയെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെ ആദ്യത്തെ ഏതാണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൽ കേവല ആർദ്രത, അന്തരീക്ഷത്തിലുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ്, അതാണ് ആദ്യം എടുക്കേണ്ടത്. ദ റേഷ്യോ, എന്നിട്ട് അതിൻ്റെ അനുപാതം എടുക്കണം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ദി അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൽ എത്രമാത്രം ജലബാഷ്പം നിലനിൽക്കുന്നു. പിന്നെന്താ എടുക്കേണ്ടത്? ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിന് പിടിച്ചു നിർത്താൻ കഴിയുന്ന മൊത്തം ജലാംശം, എത്രത്തോളം ജലാംശത്തെ അന്തരീക്ഷത്തിന് പിടിച്ചു നിർത്താൻ കഴിയും. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അത് എങ്ങനെയാണ്? ഒരു പ്രത്യേക ഊഷ്മാവിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് എന്ത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദിസ് ഈസ് യൂഷ്വലി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്, ഇത് സാധാരണയായിട്ട് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അതിനെന്ത് പറയുന്നു? ഈസ് കാൾഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ, ഇത് സാധാരണയായിട്ട് ഏതിലാണ് പ്രസ്താവിക്കുന്നത്? പെർസെൻറ്റേജിലാണ് പ്രസ്താവിക്കുന്നത്. അപ്പം എന്താ, മനസ്സിലായ? ദ റേഷ്യോ ബിറ്റ്വീൻ, ഏതിൻ്റെയൊക്കെ അനുപാതം എടുക്കണം, ഏതിൻ്റെയൊക്കെ അനുപാതമാണ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡിംഗ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ്, ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ, പിന്നെ അന്തരീക്ഷത്തിന് എത്രമാത്രം ജലത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് എത്രമാത്രം ജലാംശത്തെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെ നമ്മൾ പിന്നെടുക്കേണ്ടത് ഏതാണ്? ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ എത്രമാത്രം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ, അതിന് നമ്മൾ എന്ത് പറയുന്നു? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്, സാധാരണയായിട്ട് ഇത് ഏതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്.
അപ്പം അത് മനസ്സിലായ ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. അതിൻ്റെ മലയാളം ആൻഡ് ഇംഗ്ലീഷ്, ദ റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ വെപ്പർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവ്, ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ആ അന്തരീക്ഷത്തിന് എത്രമാത്രം ജലത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, പ്രത്യേക ടെമ്പറേച്ചറിൽ. ഇതിനെയാണ് നമ്മൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആ അനുപാതത്തെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്, സാധാരണയായിട്ടിത് ആ ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. മനസ്സിലായാ? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. ഈ അളവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആനുപാതിക അളവെന്ന് വെച്ചാൽ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അത് കാണാനുള്ള ഇക്വേഷൻ പഠിക്കാം. ഇനി നമ്മൾ ആപേക്ഷിക ആർദ്രത കാണാനുള്ള ഇക്വേഷനാണ് പഠിക്കുന്നത്. ആപേക്ഷിക ആർദ്രത സമം കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന്, അതിനെ കേവല ആർദ്രത നമ്മൾ ഡിവൈഡ് ചെയ്യണം, അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ്, കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവിൻ്റെ 100. അപ്പൊ ആപേക്ഷിക ആർദ്രത കാണാനുള്ള ഇക്വേഷൻ എന്തെന്നാണ്? ആപേക്ഷിക ആർദ്രത ഈസ് ഈക്വൽ ടു കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. ഇതിൻ്റെ ഇംഗ്ലീഷ്, വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് അറ്റാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പം മലയാളത്തിലാണെങ്കിൽ ആപേക്ഷിക ആർദ്രത ഈസ് ഈക്വൽ ടു ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ എന്തരാണ്? കേവല ആർദ്രത ബൈ കേവല ആർദ്രത എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ്, അതെങ്ങനെയാണ്? ഒരു പ്രത്യേക താപനില ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കുന്നത്. കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. ഇംഗ്ലീഷിൽ വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ കാണാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കേവല ആർദ്രത ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്തെന്നാണ്? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന് പിടിച്ചു നിർത്താൻ കഴിയുന്ന ആ ജലത്തിൻ്റെ നീരാവിയുടെ അളവ്, അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ഊഷ്മാവിൽ. അപ്പം മനസ്സിലായ? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെയാണ് നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഇത് റേഷ്യോ ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കാൾഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദിസ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഇത് സാധാരണയായിട്ട് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഇക്വേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആപേക്ഷിക ആർദ്രത ഇസിക്വൽ ടു കേവല ആർദ്രത, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ പ്രത്യേക താപനിലയിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. ഓക്കേണാ? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അതാണ് ആപേക്ഷിക അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായ? കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഏതാണ്? വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. വെറ്റ് ആൻഡ്
വെറ്റൻചൊന്നെ വെറ്റാൻ്റെ ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റീസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻ്റ് കാൾഡ് വെറ്റാൻ്റെ ഡ്രൈ ബൾബ് തെർമോമീറ്റർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റീസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻ്റ് കാൾഡ് വെറ്റാൻ്റ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റീസ് മെഷേർഡ് കണക്കാക്കുന്നു യൂസിങ് ഉപയോഗിച്ച് ഇത് ഇൻസ്ട്രുമെൻ്റ് കാൾഡ് വെറ്റാൻ്റ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അപ്പോൾ വെറ്റാൻ്റ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഓക്കെയാണ്, എല്ലാവർക്കും മനസ്സിലായ ഈ ആപേക്ഷിക ആർദ്രത ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? കേവലാദ്രത, പിന്നെ പൂരിതാവസ്ഥ, തുഷാരാംഗം, ആപേക്ഷിക ആർദ്രത, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം അന്തരീക്ഷത്തിൻ്റെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? താപനില, ജലലഭ്യത, ടെമ്പറേച്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇനി ഹ്യൂമിഡിറ്റി ഏതിനനുസരിച്ചൊക്കെ മാറും? ഹ്യൂമിഡിറ്റി വേരിയസ് നോട്ട് ഓൺലി വിത്ത് പ്ലേസ് ബട്ട് ആൾസോ വിത്ത് ടൈം, സ്ഥലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും മാറും. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് കേവല ആർദ്രതയാണ്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് പറയുന്നത്. ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? പൂരിതാവസ്ഥ. അന്തരീക്ഷ നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു. സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഇസ് കാൾഡ് സാച്ചുറേഷൻ ലെവൽ. ഇനി അന്തരീക്ഷ നീരാവി പൂരിതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? വെൻ ദ അറ്റ്മോസ്ഫിയർ ബിഗെയിം സാച്ചുറേറ്റഡ് കണ്ടൻസേഷൻ ബിഗിൻസ്, ഘനീകരണ പ്രക്രിയ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് തുഷാരാങ്കം, അതായത് ഡ്യൂ പോയിന്റ് എന്താണെന്ന്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിനെയാണ് തുഷാരാങ്കം എന്ന് പറയുന്നത്. ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ്. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ആപേക്ഷിക ആർദ്രതയാണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതാണ് ആപേക്ഷിക ആർദ്രത. The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at a given temperature is called a relative humidity. It is usually expressed in percentage. ആണ് ഇത് കണക്കാക്കുന്നത്. അപ്പം ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കും. ഈ ആനുപാതിക അളവിനെയാണ് നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്.